ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക്സ് ഗേഡ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ജസ്റ്റിസ് ലീഗ് വേഴ്സസ് അവഞ്ചേഴ്സിന്റെ ഫൈനൽ ഇഷ്യൂലാണ്. ഇതോടെ ഈ ഒരു സീരീസ് ഇവിടെ തീരുകയാണ്. കഴിഞ്ഞ ഇഷ്യൂവിൽ ക്രോണ രണ്ട് യൂണിവേഴ്സിനെയും ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇഷ്യൂടെ അവസാനം നമ്മുടെ ഹീറോസിനെ മനസ്സിലായതാണ്. എന്നിട്ട് എല്ലാവരും ചേർന്ന് ക്രോണയെ നേരിടാൻ തയ്യാറാകുന്നുണ്ടായിരുന്നു. അതൊക്കെ മീറ്ററിൽ നിന്ന് കാണുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന്റെ അവസാനം അവർ ജയിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു വലിയ ബാറ്റിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് അവർ ഒടുങ്ങിക്കഴിഞ്ഞത്. സോ ഒട്ടും വൈകുന്നില്ല ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗോ. നിങ്ങളിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ അമർത്തുക. എപ്പോഴത്തെയും പോലെ ഈ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രലോഗിലാണ്. ഇവിടെ ക്രോണ മീട്രോണിനോട് അയാൾ മനസ്സിലാക്കിയ സത്യത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഈ ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഗാലക്ടസ് ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അത് അവന്റെ നോളജിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അവന്റെ പ്ലാനറ്റായി ടാ നശിക്കുമ്പോൾ ഒരാൾ മാത്രം സർവൈവ് ആവുകയും അതുശേഷം നശിച്ചുകൊണ്ടിരിക്കുന്ന ടെർമിനൽ പോയിന്റിലേക്ക് ആഴ്ന്നിറങ്ങുകയും റീബർത്ത് നടക്കുകയും ചെയ്യുന്നു. ഈ സമയം അവിടെ നമുക്കൊരു വോയിസ് കേൾക്കാം. അതായിരിക്കണം യൂണിവേഴ്സ്. ഡി സി യൂണിവേഴ്സിൽ യൂണിവേഴ്സ് ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു കൈ കാണാം. അത് അവിടെയായിരിക്കണം യൂണിവേഴ്സിന് ജീവൻ കൊടുക്കുന്ന സ്പിരിറ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് രണ്ട് യൂണിവേഴ്സിന് ജീവനുണ്ടായിരിക്കണം. സോ ഈ രണ്ട് യൂണിവേഴ്സും ഞാൻ മെർജാക്കുകയും തുടർന്ന് ആ സ്പിരിറ്റ് ഞാൻ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അതിലൂടെ ആ രഹസ്യ ക്രിയേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ നീ കൊടുക്കുന്ന ഫോഴ്സിൽ നിന്ന് ആ യൂണിവേഴ്സ് സർവൈവ് ചെയ്തില്ലെങ്കിലോ എന്ന് മീട്രോൺ ചോദിക്കുമ്പോൾ അതിവിടെ വലിയ കാര്യമൊന്നുമല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടുക എന്നത് മാത്രമാണ് പ്രാധാന്യം എന്ന് ക്രോണ പറയുന്നു. അവിടെ ആ പ്രലോക തീരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പുറത്തെ രണ്ട് ലോകവും ഒന്നായി മെർജായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ സമയത്ത് ഒരുപാട് സൂപ്പർ ഹീറോസ് ജനങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതിൽ നമുക്ക് സ്പൈഡർമാനെയൊക്കെ കാണാം. സ്പൈഡർമാൻ കുട്ടികളെയൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ന്യൂയോർക്കിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത വേൾഡിലെ ന്യൂയോർക്കിലും അവിടെയുള്ള ഹീറോസ് ജനങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്രോണയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വരുന്ന സൂപ്പർ ഹീറോസ് ഒഴിച്ച് ബാക്കിയെല്ലാ സൂപ്പർ ഹീറോസും അവരുടെ വേൾഡിൽ ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടു വശത്തായാലും അവഞ്ചേഴ്സും ജസ്റ്റിസ് ലീഗും എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ആർക്കും അറിയില്ല എന്നാണ്. എങ്കിലും അവർ ഇതിനൊരു സൊല്യൂഷൻ കാണുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. പിന്നെ കാണിക്കുന്നത് ലൂണയിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. കഴിഞ്ഞ ഇഷ്യൂവിൽ നമ്മൾ കണ്ടത് ഒറ്റക്കെട്ടായി ക്രോണയെ നേരിടാൻ ഒരുങ്ങുന്ന സൂപ്പർ ഹീറോസിനെയാണ്. എന്നാൽ ഇവിടെ കാണുന്നത് വിഷൻ അവരുടെ പ്ലാനിങ്ങിനെ എതിർക്കുന്നതായിട്ടാണ്. വിഷന് തന്റെ മക്കളെ നഷ്ടപ്പെട്ടു എന്ന റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരെ നിൽക്കുകയും വിഷന്റെ അടുത്തേക്ക് വരുന്ന സൂപ്പർ ഹീറോസിനെ എല്ലാവരെയും അടിച്ചിടുകയും ചെയ്യുന്നു. ഈ ടൈമിൽ മാർഷൻ മാൻഹണ്ടർ വിഷനെ കൺട്രോൾ ചെയ്യുകയും വേണ്ട വന്ന് ഇതൊക്കെയാണ് റിയാലിറ്റി, നമ്മളിത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ ആപത്താണെന്നൊക്കെ പറഞ്ഞ് വിഷനെ സമാധാനിപ്പിക്കുന്നതും കാണാം. ശേഷം എല്ലാവരും ഒരുമിക്കുന്നു. പിന്നെ കാണിക്കുന്നത് എല്ലാവരും ഒരു റൗണ്ട് ടേബിളിന് ചുറ്റിനും ഇരുന്ന് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ്. അവനെങ്ങനെയാണ് നേരിടേണ്ടതെന്ന് അറിയില്ല, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ക്രോണ മറ്റുള്ളവരെ മെന്റലി കൺട്രോൾ ചെയ്ത് നമുക്കതിൽ ഉപയോഗിക്കാനും ചാൻസ് ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തടുക്കാൻ ഡിഫൻസ് ഉണ്ടാവും. കൂടാതെ ആ 12 ആർട്ടിഫാക്ട്സും അവൻ്റെയിലാണ് ഉള്ളത്. അതിൽ എല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അവൻ വലിയൊരു ത്രെറ്റ് ആവാൻ അത് മതിയെന്ന് ഗ്രീൻലാൻഡൻ പറയുന്നു. ശേഷം നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് എത്തിപ്പെടുകയാണ് വേണ്ടതെന്ന് ഹാങ് പിങ് പറയുന്നു. അയൺമാനും ഫ്ലാഷും നമുക്കൊരു ഷിപ്പ് വേണമെന്നും കൂടാതെ ഗ്രീൻലാൻഡിന്റെയും വിഷന്റെയും ഹെൽപ്പ് വേണമെന്നും ആറ്റത്തിന്റെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസും വേണമെന്നും പറയുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാം. എന്നാൽ നമുക്കിപ്പോൾ ആവശ്യം ഒരു ലീഡറിനെയാണെന്ന് സൂപ്പർമാൻ പറയുകയും ക്യാപ്റ്റൻ അമേരിക്കയുടെ ലീഡർ ആവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഞാൻ സമ്മതിക്കുന്നു, എന്നാൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഈ പ്രശ്നം കാരണം നമ്മൾ തമ്മിൽ കുറേ വാക്കുതർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ക്യാപ്റ്റൻ അമേരിക്ക പറയുകയും എനിക്കറിയാം, പക്ഷെ നീ തന്നെയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഏറ്റവും ചേർന്ന ആളെന്ന് സൂപ്പർമാൻ പറയുകയും ചെയ്യുന്നു. തുടർന്ന് ജസ്റ്റിസ് ലീഗ് എന്റെ ലീഡർഷിപ്പിനെ യാതൊരു കുഴപ്പം കൂടാതെ അംഗീകരിക്കുമോ എന്ന് ക്യാപ്റ്റൻ മാൻഹണ്ടറിനോട് ചോദിക്കുമ്പോൾ ഞാൻ അവരുടെ മൈൻഡ് സ്കാൻ ചെയ്തിരുന്നു, അവർ അനുസരിക്കുമെന്നും പറയുന്നത് കാണാം. ഇതിലൂടെ ജസ്റ്റിസ് ലീഗും അവഞ്ചേഴ്സും എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കാണിക്കുന്നത് എല്ലാ സൂപ്പർ ഹീറോസും ക്രോണയുടെ അടുത്തേക്ക് പോകാനുള്ള ഷിപ്പ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു അറ്റ്ലാന്റിയൻ ഷിപ്പാണ്. ഇതിനിടയിൽ ഹീറോസ് അവർ തമ്മിലുള്ള ബോണ്ട് സ്ട്രോങ് ആക്കുന്നത് കാണാം. അതുപോലെ തന്നെ വാണ്ടയും വിഷനും ഒരുമിച്ച് നിൽക്കുന്നത് കാണാം. അവിടെ വാണ്ട വിഷനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഹാങ് പിങ് വാസ്പിനോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നതും ഗ്രീൻലാൻഡ് ഫ്ലാഷിനോട് സംസാരിക്കുന്നതും കാണാം. ഇതിലൂടെ അവർ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് എടുത്തു കാണിക്കുന്നുണ്ട്. രണ്ടുപേരും അവരുടെ ലവേഴ്സായിട്ട് സംസാരിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ശേഷം തോർ അക്വാമാനും സംസാരിക്കുന്നത് കാണാം. ഇവിടെ അവർ ആദ്യമുണ്ടായിരുന്ന ശത്രുതയിൽ നിന്ന് ഈ ഒരു സൗഹൃദത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഒരു യുദ്ധത്തിന്റെ അവസാനം ആരൊക്കെ പരസ്പരം കാണുമെന്ന് ആർക്കും അറിയില്ല. ആരൊക്കെ മരിക്കുമെന്നോ ആരൊക്കെ രക്ഷപ്പെടുമെന്നോ ആർക്കും അറിയില്ല. സോ അവർക്ക് പറയാനുള്ളത് നേരത്തെ തന്നെ പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ക്യാപ്റ്റൻ അമേരിക്കയെ കാണിക്കുന്നു. അവിടെ ക്യാപ്റ്റൻ അമേരിക്ക സൂപ്പർമാനെ വിളിച്ചു വരുത്തുന്നു. അപ്പോൾ സൂപ്പർമാൻ, ഞാൻ നിന്നോട് ക്ഷമ ചോദിച്ചതാണല്ലോ, അങ്ങനെയൊക്കെ പെരുമാറിയതിന് ഞാൻ ഒന്നുകൂടി ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഞാൻ അതിനല്ല വിളിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഷീൽഡ് എടുത്ത് സൂപ്പർമാനെ നേരെ നീട്ടുന്നു. ഞാൻ ഈ ഷിപ്പിന്റെ കമാൻഡറായി നിന്നോളാം, ഇവിടെ നിന്ന് എല്ലാവരെയും ലീഡ് ചെയ്തോളാം. എന്നാൽ ഫൈറ്റിംഗ് രംഗത്ത് നീയാണ് ലീഡ് ചെയ്യേണ്ടത്, നീയാണ് മുമ്പിൽ വേണ്ടതെന്ന് പറയുകയും സൂപ്പർമാനോട് ഈ ഒരു ഷീൽഡ് വാങ്ങിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ അമേരിക്കയുടെ കയ്യിൽ നിന്ന് സൂപ്പർമാൻ ഷീൽഡ് വാങ്ങിക്കുകയും അതിനെ റെസ്പെക്ട് ചെയ്യുകയും തന്റെ ബെസ്റ്റ് താൻ ഈ ഫൈറ്റിൽ കാഴ്ചവെക്കുമെന്ന് ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുകയും ചെയ്യുന്നു.
ഇതിലൂടെ ഇവർക്കിടയിലുള്ള ആ റിലേഷൻഷിപ്പാണ് എടുത്തു കാണിക്കുന്നത്. അത് മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. അവർ പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ശേഷം എല്ലാവരും പോവാൻ തയ്യാറാകുന്നു. അറ്റ്ലാന്റിയൻ ഷിപ്പിന്റെ യാത്രയ്ക്ക് വേണ്ടി തോർ മിയോൾനിറും ഫ്ലാഷ് തന്റെ സ്പീഡും അത് അയൺമാൻ ഒരു വേവ് ലെങ്ത് ആക്കുകയും വാൻഡ തന്റെ പവറും ആ ഷിപ്പിന് കൊടുക്കുന്നു. തുടർന്ന് അക്വാമാൻ ആ ഷിപ്പിനെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ അവർ അവരുടെ യാത്ര ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. വാൻഡയുടെ പവർ മൂലം റിയാലിറ്റിയെ കൺട്രോൾ ചെയ്ത് ഡയറക്റ്റായിട്ട് ആ ഷിപ്പ് ക്രോണ ഉള്ളിടത്തേക്ക് എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോസ് കാണുന്നത് ക്രോണ ഗാലക്ടസിനെ ഡിഫീറ്റ് ചെയ്ത് ഗാലക്ടസിന്റെ ബോഡി വെച്ച് അവന് വേണ്ടിയിട്ടുള്ള സ്ഥലം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ്. അങ്ങോട്ടേക്ക് ഷിപ്പ് എടുക്കുമ്പോൾ ഇത് ക്രോണ മനസ്സിലാക്കുകയും അവർക്കെതിരെ ഡിഫൻസ് റെഡിയാക്കുകയും ഫയർ ചെയ്യുകയും ചെയ്യുന്നു. ക്രോണയുടെ കീഴിൽ നിൽക്കുന്ന വില്ലന്മാരാണ് ഫയർ ചെയ്യുന്നത്, അതായത് ക്രോണയുടെ അടിമകൾ. ഒപ്പം അവർ ക്രോണയ്ക്ക് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടെ ക്രോണയ്ക്ക് സപ്പോർട്ടായി പാരഡീമൻസും വന്നിട്ടുണ്ട്. അവർ ആ ഷിപ്പ് ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ബട്ട് പെട്ടെന്ന് അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അത് കാണാം. അതെങ്ങനെയാണ് ആ ബ്ലാസ്റ്റ് ഉണ്ടായെന്ന് വില്ലന്മാർ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു തണ്ടർ സ്ട്രൈക്ക് വന്ന് അവർ അടിച്ചു തീർപ്പിക്കുന്നു. ഒപ്പം അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഹീറോസ് എല്ലാവരും ഓടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് സൂപ്പർമാൻ, ബാറ്റ്മാൻ, തോർ, അയൺമാൻ, വണ്ടർ വുമൻ, മാർഷൻ മാൻ ഹണ്ടർ, വാസ്പ്, വാൻഡ, വിഷൻ, ഹാങ്പിങ്, അക്വാമാൻ, ഫ്ലാഷ്, ഗ്രീൻ ലാൻഡൻ തുടങ്ങിയവരെല്ലാവരും ഓടി വരുന്നു. ആക്ച്വലി ഇത് വേറെ ലെവല് സീനാണെന്ന് തന്നെ പറയാൻ പറ്റും. തുടർന്ന് ഒരു പൊരിഞ്ഞ ബാറ്റിൽ തന്നെയാണ് നടക്കുന്നത്. എല്ലാ ഹീറോസും വില്ലന്മാരെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം മാർഷൻ മാൻ ഹണ്ടർ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് കമാൻഡ് കൊടുക്കാൻ വേണ്ടി ക്യാപ്റ്റൻ അമേരിക്കയുടെ മൈൻഡ് തന്റെ മൈൻഡായിട്ട് ലിങ്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് എല്ലാവരെയും കാണാനും പറ്റും. അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കാനും പറ്റും. സോ ക്യാപ്റ്റൻ അമേരിക്ക അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഫ്ലാഷിനോടും വാസ്പിനോടും ക്രോണോയുടെ ഡിഫൻസ് മറികടന്ന് അകത്ത് കിടക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നു. ഒപ്പം വാസ്പ് ഒരു വഴി കണ്ടുപിടിക്കുകയും ഒരു മനുഷ്യന് കയറാൻ പറ്റുമെന്ന് പറയുകയും ചെയ്യുന്നു. ഉടനെ തന്നെ ക്യാപ്റ്റൻ അമേരിക്ക ബാറ്റ്മാനോട് അങ്ങോട്ടേക്ക് ചെന്ന് കൺട്രോൾ സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ പറയുന്നു. ബട്ട് ബാറ്റ്മാനിൽ നിന്ന് റിപ്ലൈ ഒന്നും വരുന്നില്ല. എന്നാൽ ക്യാപ്റ്റൻ അമേരിക്ക നോക്കുമ്പോൾ ബാറ്റ്മാൻ ആ ഹോൾ കടന്ന് അകത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉടനെ ക്യാപ്റ്റൻ, വെൽ, നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. ഈ ടൈമിലും റിപ്ലൈ ഒന്നും വരുന്നില്ല. അവനത് ആവശ്യമില്ല ക്യാപ്, ഡോണ്ട് വറി, അവൻ എപ്പോഴും അങ്ങനെയാണെന്ന് ഗ്രീൻ ലാൻഡൻ ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുന്നു. പെട്ടെന്ന് തന്നെ ഒരു ലൈറ്റ് വേവ് വരികയും അത് കുറച്ച് ഹീറോസിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അക്വാമാൻ, വാൻഡ ഉൾപ്പെടെ അഫക്റ്റായ ഹീറോസ് പെട്ടെന്ന് ഡിസപ്പിയർ ആവുകയും അവിടെ മറ്റു ചില ഹീറോസ് വരികയും ചെയ്യുന്നു. അതായത് അവിടെ ക്വിക്സിൽവർ, ഹോക്കെ, ഗ്രീൻ ആരോ, അങ്ങനെ കുറച്ച് ഹീറോസ് ഒക്കെയാണ് വരുന്നത്. മാർഷൻ മാൻ ഹണ്ടർ വന്നിരിക്കുന്ന ഹീറോസിന്റെ മൈൻഡ് ക്യാപ്റ്റനുമായി കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഫൈറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഗ്രീൻ ആരോയും ഹോക്കെയും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുന്നത് കാണാം. എന്നാൽ അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുകയും രണ്ടുപേരും തെറിച്ചു വീഴുകയും ചെയ്യുന്നു. ഈ സമയം വേറെ കുറെ വില്ലന്മാരും അപ്പിയർ ആവുന്നു. സോ ഹീറോസിനോടൊപ്പം വില്ലന്മാരും അപ്പിയർ ആവുന്നുണ്ട്. ഈ സമയം ക്രോണ താൻ ഈ ലോകത്തെ നശിപ്പിക്കുന്നതിനെ കുറിച്ച് മീട്രോണിനോട് സംസാരിക്കുന്നത് കാണാം. അപ്പോൾ മീട്രോണിന്റെ മൈൻഡ് ചെറുതായിട്ട് മാറുന്നു. ഞാൻ നിന്റെ പ്ലാന് തയ്യാറല്ല ക്രോണ, സോ ഞാൻ ഇവിടെ നിന്ന് പോവാണ്. ബട്ട് ഞാനിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് പറയുകയും മീട്രോൺ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഹീറോസ് എല്ലാവരും അവരുടെ ഗോളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായിട്ട് കൂടിയായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. എഗെയിൻ വീണ്ടും ഹീറോസിന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ റിയാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നതോറും പുതിയ ഹീറോസും അതുപോലെ തന്നെ പുതിയ വില്ലന്മാരും അപ്പിയർ ആവുന്നു. ഇതേ സമയം ബാറ്റ്മാൻ ആ ഹോളിലൂടെ കടന്ന് ക്രോണയുടെ ഫീൽഡ് ജനറേറ്റേഴ്സ് എല്ലാം ഡൗൺ ചെയ്തു എന്നും കുറച്ച് എക്സ്പ്ലോസീവ് ചാർജസ് ഉണ്ടെന്നും മറ്റു ഹീറോസിനെ ഇങ്ങോട്ടേക്ക് വിടാനും ക്യാപ്റ്റൻ അമേരിക്കയെ കോണ്ടാക്ട് ചെയ്ത് പറയുന്നു. പെട്ടെന്ന് തന്നെ റിയാലിറ്റി മാറുകയും എവിടെ നിന്ന് ഒരു വില്ലൻ വന്ന് ബാറ്റ്മാനെ അടിച്ചു വീഴ്ത്തുന്നു. തുടർന്ന് മറ്റു ഹീറോസ് എല്ലാം വില്ലന്മാരെ അടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു കൂട്ടം സൂപ്പർ വില്ലൻസ് നമ്മുടെ ഹീറോസിനെതിരെ നിൽക്കുന്നത് കാണാം. ഉടനെ തന്നെ അവിടെ റെറ്റൊണാഡോ വന്ന് സൂപ്പർ ഹീറോസിനെ സഹായിക്കുന്നു. ശേഷം രണ്ട് ടീമും ഇരുവശത്തുനിന്ന് വന്ന് ഏറ്റുമുട്ടുന്നു. അതായത് സൂപ്പർ വില്ലൻസും സൂപ്പർ ഹീറോസും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇതിനിടയിൽ ഹോക്കെയും ഫ്ലാഷും ഒരു ബ്ലാസ്റ്റിൽപ്പെട്ട് മരിക്കുന്നു. ഇത് കാണുന്ന ഗ്രീൻ ലാൻഡേണിനും ആറ്റത്തിനും വളരെയധികം ഷോക്കിംഗ് ആവുന്നു. ഈ സമയം ക്യാപ്റ്റൻ അവർക്ക് വേണ്ടി കരയാൻ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടൈമില്ലെന്നും നിങ്ങൾ നിങ്ങളുടെ എയിമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയെന്നും ഇപ്പോൾ അവർക്ക് വേണ്ടി കരഞ്ഞാൽ അവർ അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തതിന് യാതൊരു അർത്ഥവും ഇല്ലാതെയാവുമെന്നും ഹീറോസിനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നു. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചെന്ന് മനസ്സിലാക്കിയ ഗ്രീൻ ലാൻഡൻ വളരെയധികം ദേഷ്യപ്പെടുകയും ഈ സമയം ഗ്രീൻ ലാൻഡേന്റെ കളർ മാറുകയും വില്ലന്മാരെ എല്ലാവരെയും അടിച്ചു തീർപ്പിക്കുകയും ചെയ്യുന്നു. കോസ്മിക് ക്യൂബിന്റെ പവർ തന്റെ ഉള്ളിലുണ്ടെന്ന് ഗ്രീൻ ലാൻഡൻ റിയലൈസ് ചെയ്യുന്ന സമയം കൂടിയായിരുന്നു അത്. ശേഷം ക്യാപ്റ്റൻ അമേരിക്കയെ കാണിക്കുന്നു. എന്നാൽ ക്യാപ്റ്റൻ അമേരിക്ക കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്നും ആർക്കും കേൾക്കാൻ പറ്റുന്നില്ല. എന്നാൽ അതൊന്നും അറിയാതെ ഈ ഹീറോസ് എല്ലാവരും ഇവിടെ മാരക ഫൈറ്റ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ഹീറോസൊക്കെ വരുന്നത് കാണാം. ഷെസാം, ഹൾക്ക്, ഫയർസ്റ്റോം, അങ്ങനെ കുറെ ഹീറോസ്, അതുപോലെ തന്നെ വില്ലന്മാരും വരുന്നുണ്ട്. തന്റെ കോണ്ടാക്ട് നഷ്ടപ്പെട്ടതുകൊണ്ട് മാർഷൻ മാൻ ഹണ്ടറിനെ നോക്കാണ് ക്യാപ്റ്റൻ. എന്നാൽ ഈ സമയം പ്രോംപ്റ്റിയസ് എന്ന വില്ലൻ അവിടെ വരുന്നു. ബാറ്റ്മാന്റെ ഫൈറ്റിംഗ് സ്കില്ല് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നും നിന്നെ ഡിഫീറ്റ് ചെയ്യാൻ എനിക്കിത് മാത്രം മതിയെന്നും പ്രോംപ്റ്റിയസ് ക്യാപ്റ്റൻ അമേരിക്കയോട് പറയുന്നു. ഉടനെ തന്നെ ബാറ്റ്മാനെ കാണിക്കുന്നു. ബാറ്റ്മാനെ വന്ന് ഇടിച്ചിട്ട് ബാറ്ററോ എന്ന വില്ലനെ ബാറ്റ്മാൻ ഡിഫീറ്റ് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വേറെ കുറെ വില്ലന്മാരും നിൽക്കുന്നത് കാണാം. ഈ സമയം ബ്ലാക്ക് പാന്തർ അവിടെ എൻ്റർ ആവുന്നു. തുടർന്ന് ഞാൻ ഇതിലൊരു എക്സ്ട്രാ ഹാൻഡ് തരട്ടെ എന്ന് ബ്ലാക്ക് പാന്തർ ചോദിക്കുന്നു. ഈ സമയം ആറ് കൈയായാലും ഒന്നൊരു ചോദ്യം കേൾക്കുകയും അവിടെ വേറെ രണ്ട് ഹീറോസ് കൂടി ജോയിൻ ചെയ്യുന്നത് കാണാം.
മൊത്തം നാല് പേർ ആറ് കൈ, ഒരു ചെറിയ ടീം തന്നെ അവിടെ ഫോമ എന്ന് പറയാം. ഇതെല്ലാം കാണുന്ന ക്രോണ ഹീറോസ് തന്റെ ഗോളിനെ പതിയെ പതിയെ ഇല്ലായ്മ ചെയ്യാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഹീറോസും വില്ലന്മാരും തമ്മിൽ നടക്കുന്ന ബാറ്റിലാണ്. ഇവിടെ ക്രോണ തോറ്റുകൊണ്ടിരിക്കുന്നത് കാരണം പതിയെ പതിയെ എല്ലാ ഹീറോസും അങ്ങോട്ടേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ക്യാപ്റ്റൻ അമേരിക്ക തന്റെ കയ്യിലുള്ള ടെക്നോളജിക്കൽ ഷീൽഡ് ഉപയോഗിച്ച് പ്രോമത്തിയസിനെ അടിച്ചിടുകയാണ്. ഉടനെ തന്നെ വേണ്ട മാജിക് ഉപയോഗിച്ച് ടെലപ്പോർട്ടായി അവിടെ വരികയും ഇനി ടൈമില്ല എന്നും എത്രയും പെട്ടെന്ന് ക്രോണയെ ഡിഫീറ്റ് ചെയ്യണമെന്നും പറയുന്നു. എല്ലാ ഹീറോസും അവിടെ തിരിച്ചു വരുന്നു. തുടർന്ന് എല്ലാ സൂപ്പർ ഹീറോസും ക്രോണയുടെ പവർ സോഴ്സിനെ നോക്കി പൊക്കോണ്ടിരിക്കുന്നു. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ രണ്ട് വില്ലന്മാർ വന്ന് സൂപ്പർമാനെ അറ്റാക്ക് ചെയ്യുന്നു. സൂപ്പർമാനെ അറ്റാക്ക് ചെയ്യുന്നത് സൂപ്പർമാന്റെ വീക്ക്നെസ്സായ ക്രിപ്റ്റോണൈറ്റ് കൊണ്ടും റെഡ് സൺ റേഡിയേഷനും കൊണ്ടുമാണ്. സോ സൂപ്പർമാന്റെ പവർ കുറയാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന വിഷൻ തന്റെ മൊത്ത സോളാർ എനർജിയും സൂപ്പർമാന്റെ മേലെ അപ്ലൈ ചെയ്യുന്നു. സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്ന സൂപ്പർമാൻ വേറെ ലെവലിലേക്ക് മാറുകയും എല്ലാത്തിനെയും ഡിഫീറ്റ് ചെയ്ത് ആ ലാസ്റ്റ് വാളിന്റെ അടുത്ത് ചെല്ലുകയും ചെയ്യുന്നു. ഇപ്പോൾ സൂപ്പർമാനും ക്രോണയ്ക്കും ഇടയിൽ ഒരു വാള് മാത്രമേ അകൽച്ചയുള്ളൂ. സൂപ്പർമാൻ എത്ര ഇടിച്ചിട്ടും വാൾ ബ്രേക്ക് ആവുന്നില്ല. ഈ സമയം തോറിന്റെ മിയോളിനർ തോർ എറിഞ്ഞു കൊടുത്തുകൊണ്ട് അത് വെച്ച് ട്രൈ ചെയ്യാൻ പറയുന്നു. അത് പറഞ്ഞു ചെന്ന് പിടിക്കുന്ന സൂപ്പർമാൻ വേറെ ലെവൽ പവർ ഫീൽ ചെയ്യുകയും അത് വെച്ച് ആ വാൾ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഉടനെ തന്നെ ക്രോണ സൂപ്പർമാനെ അറ്റാക്ക് ചെയ്യുകയും സൂപ്പർമാനെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് എല്ലാ ഹീറോസിനെയും അറ്റാക്ക് ചെയ്തിട്ട് നിങ്ങളെ കൊണ്ട് തടുക്കാൻ പറ്റില്ലെന്നും ഇവിടെയാണ് നിങ്ങളുടെ അവസാനമെന്നും പറയുന്നു. ഇവിടെ ഈ സമയം ക്രോണയെ എതിർക്കാൻ വേറെ ഒറ്റ സൂപ്പർ ഹീറോസ് പോലുമില്ല. എല്ലാ സൂപ്പർ ഹീറോസിനെയും ക്രോണ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകലെയുള്ള തന്റെ വിജയത്തെ കണ്ട് ആസ്വദിക്കുകയാണ് ക്രോണ. ബട്ട് പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. എവിടെ നിന്നോ ഫ്ലാഷ് പാഞ്ഞു വരുന്നത് കാണാം. ഫ്ലാഷിനെ കാണുന്ന ക്രോണ വളരെയധികം ഷോക്കാവുന്നു. നീ മരിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ എന്ന് അത്ഭുതത്തോടെ ചോദിക്കുന്ന ക്രോണയെ നോക്കി അതൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു എന്ന് ഫ്ലാഷ് പറയുന്നു. പെട്ടെന്ന് തന്നെ എവിടെ നിന്നോ ഹോക്കയുടെ ആരോ വന്ന് ആ പവർ സോഴ്സിൽ കൊള്ളുകയും ആ പവർ സോഴ്സിനെ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ആക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു ബ്ലാക്ക് ഹോൾ പോലെ ഒന്ന് ക്രിയേറ്റ് ആവുകയും ക്രോണ ഡിസപ്പിയർ ആവുകയും ചെയ്യുന്നു. ശേഷം എല്ലാ ഹീറോസും ഈ ഒരു കോമിക്സിന്റെ ഫസ്റ്റ് ഇഷ്യൂവിൽ എങ്ങനെയാണ് ഇരുന്നത് അതിലേക്കും തിരിച്ചു വരുന്നു. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി മാറുന്നതിനനുസരിച്ച് അവരുടെ ലുക്കിൽ മാറ്റം വരുന്നുണ്ടായിരുന്നു. അക്വാമാന്റെ കൈ വീണ്ടും നഷ്ടപ്പെടുന്നു. എല്ലാം തീർന്നു എന്ന കൺഫ്യൂഷൻ എല്ലാവരും ഇരിക്കുമ്പോൾ ബാറ്റ്മാൻ രണ്ട് യൂണിവേഴ്സിനിടയിൽ രണ്ട് കൈ വന്നിരിക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു. വീണ്ടും ക്രോണയാണോ എന്ന ഡൗട്ടിലിരിക്കുമ്പോൾ യൂണിവേഴ്സിനെ പിരിച്ചുകൊണ്ടിരിക്കുന്ന ആ രണ്ട് കൈ സ്പെക്ടറിൻ്റെതാണെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ സ്പെക്ടറായി നിൽക്കുന്നത് നമ്മുടെ ഗ്രീൻ ലാൻറ്റേണായ ഹാൽ ജോർദാനാണ്. ഈ സമയം നമുക്ക് മറ്റൊരു ഗ്രീൻ ലാൻറ്റേണെ കൂടി കാണാം. അത് വേറെ ഗ്രീൻ ലാൻറ്റേണാണ്. അങ്ങനെ ആ രണ്ട് യൂണിവേഴ്സ് പിരിക്കുന്നു. ഈ സമയം സൂപ്പർമാൻ വിഷന്റെ അടുത്ത് വന്ന് തന്റെ ബഹുമാനം കാണിക്കുന്നു. ആൻഡ്രോയിഡ് ആണെങ്കിൽ കൂടി തന്നെ സാക്രിഫൈസ് ചെയ്ത് എന്നെ രക്ഷിച്ചത് ഞാൻ ബഹുമാനം ചെലുത്തുന്നു എന്ന് പറയുന്നു. എല്ലാം പഴയ പോലെ വീണ്ടും റീസ്റ്റോർ ആവാൻ തുടങ്ങുന്നു. ഗാലക്ടസ് വീണ്ടും റീഫോം ആകുന്നു. ഈ സമയത്ത് തോറിന്റെ ഹാമർ സൂപ്പർമാൻ തോറിനെടുത്ത് കൊടുക്കാൻ നോക്കുമ്പോൾ സൂപ്പർമാനെ കൊണ്ട് അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തോർ ഓഡിന്റെ എൻചാൻമെന്റിനെ കുറിച്ചും നീ കുറച്ചു നേരം വൃത്തിയായിരുന്നു എന്ന് സൂപ്പർമാനോട് പറയുന്നു. തുടർന്ന് രണ്ട് യൂണിവേഴ്സും പിരിയാൻ തുടങ്ങുന്നു. രണ്ട് യൂണിവേഴ്സും രണ്ട് ടീമും അവസാനമായി കാണുന്ന സമയം. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്ന് സൂപ്പർമാൻ പറഞ്ഞ് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് സല്യൂട്ട് അടിക്കുന്നു. അതുപോലെ തന്നെ ക്യാപ്റ്റൻ തിരിച്ചും സല്യൂട്ട് അടിക്കുന്നു. അങ്ങനെ ആ രണ്ട് യൂണിവേഴ്സും രണ്ടായി മാറുന്നു. അതോടെ ഈ സ്റ്റോറി അവസാനിക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്ററും മീട്രോണും വർത്തമാനം പറയുന്നതാണ്. അവിടെ ഗ്രാൻഡ് മാസ്റ്റർ ക്രോണയെ കുറിച്ച് ചോദിക്കുമ്പോൾ ക്രോണ ഒരു കോസ്മിക് എഗ്ഗിനകത്താണെന്നും ഞാനത് കെയർഫുള്ളായി നോക്കിക്കോളാമെന്നും മീട്രോൺ പറയുന്നു. അങ്ങനെ ഈ ഒരു കോമിക് സീരീസ് ഇവിടെ എൻഡ് ആവാണ്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. സപ്പോർട്ട് ചെയ്തവർക്കും നന്ദി. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്.